ഹലോ ഫ്രണ്ട്സ്, പി എസ് സി വാട്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സി പി ഒ ഉമൻ സി പി ഒ എക്സാം എഴുതാൻ പോകുന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്സിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോയുടെ അവസാനം വരെ കണ്ട് എല്ലാ ചോദ്യവും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തുക. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള പോലീസ് ആക്ട് 2011 വിവിധ സെക്ഷനുകളും അവയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. കേരള പോലീസ് ആക്ട് 2011 വിവിധ സെക്ഷനുകളും അവയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1. സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. സെക്ഷൻ 8 പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. സെക്ഷൻ 14 പോലീസുകാരുടെ പെരുമാറ്റം. സെക്ഷൻ 29 പോലീസ് സേനയുടെ പൊതുവായ ഘടന. അപ്പോൾ ഇതിലേതൊക്കെ ജോഡികളാണ് ശരിയായിട്ടുള്ളത്? 1, 2 അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ. 1-ാമത്തെയും 2-ാമത്തെയും ജോഡികളാണ് ശരിയായിട്ടുള്ളത്. അതായത് സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യങ്ങൾ, അത് കറക്റ്റാണ്. അതുപോലെ സെക്ഷൻ 8 എന്താ പറയുന്നത്? പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ. ആ 2 ജോഡി കറക്റ്റാണ്. അടുത്ത 3-ാമതും 4-ാമതും തന്നിരിക്കുന്നത് തെറ്റാണ്. കാരണം തിരിച്ചു വരണമായിരുന്നു. സെക്ഷൻ 14 ശരിക്കും പറയുന്നത് പോലീസ് സേനയുടെ പൊതുവായ ഘടന, അതായത് സെക്ഷൻ 14 ഇതാണ് പറയുന്നത്. അതുപോലെ 29 നേരെ മുകളിൽ കിടക്കുന്നതാണ്, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതായത് തിരിച്ചു വരണമായിരുന്നു. ഇവിടെ ഉള്ളത് ഇവിടെയും ഇവിടെ ഉള്ളത് നേരെ തിരിച്ചും പോകണമായിരുന്നു. അപ്പോൾ സെക്ഷൻ 14 ശരിക്കും പറയുന്നത് പോലീസ് സേനയുടെ പൊതുവായ ഘടനയെക്കുറിച്ചാണ്. അതുപോലെ സെക്ഷൻ 29 പറയുന്നത് പോലീസുകാരുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സെക്ഷൻ 3 പോലീസിൻ്റെ കർത്തവ്യങ്ങൾ, സെക്ഷൻ 8 പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശങ്ങൾ, സെക്ഷൻ ഇവിടെ തന്നിരിക്കുന്നതിൽ 3-4 തെറ്റാണ്. സെക്ഷൻ 14 ശരിക്കും ആൻസർ വരേണ്ടിയിരുന്നത് പോലീസ് സേനയുടെ പൊതുവായ ഘടന. അതുപോലെ സെക്ഷൻ 29 ശരിക്കും വരെ സെക്ഷൻ 29 പറയുന്നത് പോലീസുകാരുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട കേരള പോലീസ് നിയമം 2011 വകുപ്പ് ഏതാണ്? കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട കേരള പോലീസ് നിയമം 2011 വകുപ്പ് ഏതാണ്? ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. സെക്ഷൻ 38. ഇപ്പോൾ കുറ്റകൃത്യം തടയുന്നതിനുള്ള പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട കേരള പോലീസ് നിയമം 2011 വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വകുപ്പ് 38 അല്ലെ, അഥവാ സെക്ഷൻ 38. അടുത്ത ചോദ്യം, കേരള പോലീസ് ആക്ട് 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകൾ എന്തെല്ലാം? 1. പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക. 2. എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക. 3. പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കാത്തുസൂക്ഷിക്കുകയും പൊതുസമാധാനം നിലനിർത്തുകയും ചെയ്യുക. 4. അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക. അപ്പോൾ ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? കേരള പോലീസ് ആക്ട് 2011 പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ പോലീസിൻ്റെ ചുമതലകളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ഇവയെല്ലാം ഉൾപ്പെടും കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഇവയെല്ലാം. ഓക്കെ, അപ്പോൾ പോലീസിൻ്റെ ചുമതലകൾ പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 4 അല്ലേ. സെക്ഷൻ 4 കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 4 പോലീസിൻ്റെ ചുമതലകളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതിലുൾപ്പെടുന്നതാണ് ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും അല്ലേ. പക്ഷഭേദം കൂടാതെ നിയമം നടപ്പിലാക്കുക, അത് പോലീസിൻ്റെ ചുമതലയാണ്. അതുപോലെ എല്ലാ ആളുകളുടെയും ജീവൻ, സ്വാതന്ത്ര്യം, സ്വത്ത്, മനുഷ്യാവകാശങ്ങൾ, അന്തസ് എന്നിവ നിയമാനുസൃതം സംരക്ഷിക്കുക, അത് പോലീസിൻ്റെ ചുമതലയാണ്. അതുപോലെ തന്നെ പൊതുസുരക്ഷ ഉറപ്പാക്കുന്ന ക്രമീകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും കാത്തുസൂക്ഷിക്കുകയും പൊതുസമാധാനം നിലനിർത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ 4-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അപായങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും പൊതുജനത്തെ സംരക്ഷിക്കുക. ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും പോലീസിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സിമ്പിൾ ചോദ്യമാണ്. ഏതാണ് ആൻസർ? ന്യൂഡൽഹി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ന്യൂഡൽഹി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ, മറന്നു വരുത്. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. അടുത്ത ചോദ്യം, നാർക്കോട്ടിക്സ്
ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ് കേസെടുക്കാൻ അധികാരമില്ലാത്തത്? നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ് കേസെടുക്കാൻ അധികാരമില്ലാത്തത്? ആർക്കാണ് അധികാരമില്ലാത്തത്? ഇപ്പോൾ ഓപ്ഷൻ സി തന്നിരിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ, സിവിൽ പോലീസ് ഓഫീസർ, ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ, അതുപോലെ പോലീസ് സബ് ഇൻസ്പെക്ടർ. ഇപ്പോൾ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്. കേസെടുക്കാൻ അധികാരമില്ലാത്തത് ആർക്കാണ്? സിവിൽ പോലീസ് ഓഫീസറിനാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സിവിൽ പോലീസ് ഓഫീസർ. ഇപ്പോൾ ശ്രദ്ധിക്കുക, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് പദവിയിലുള്ള ഉദ്യോഗസ്ഥനാണ് കേസെടുക്കാൻ അധികാരമില്ലാത്തത്? സിവിൽ പോലീസ് ഓഫീസറിനാണ്. ബാക്കി മൂന്നുപേർക്കും കേസെടുക്കാൻ അധികാരമുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ, അതുപോലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ, അതുപോലെ പോലീസ് സബ് ഇൻസ്പെക്ടർ, ഇവർക്ക് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം കേസെടുക്കാം. അടുത്ത ചോദ്യം, ഇന്ത്യൻ എവിഡൻസ് നിയമപ്രകാരം മരണമൊഴി രേഖപ്പെടുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? ഇന്ത്യൻ എവിഡൻസ് നിയമപ്രകാരം മരണമൊഴി രേഖപ്പെടുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഡോക്ടർക്ക്, മജിസ്ട്രേറ്റിന്, പോലീസ് ഓഫീസർക്ക്, മുകളിൽ പറഞ്ഞവരെല്ലാം. അപ്പോൾ ഈ ചോദ്യം കഴിഞ്ഞ CPO എക്സാമിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഇതുപോലെ തന്നെ ചോദിച്ചായിരുന്നു, ഈ ഓപ്ഷൻസ് ഇതുപോലെ തന്നെ തന്നിരുന്നു, അതൊരു ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ് ചോദിച്ചത്. ഏതായിരിക്കും ആൻസർ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവരെല്ലാം. അപ്പോൾ ഇന്ത്യൻ എവിഡൻസ് നിയമപ്രകാരം മരണമൊഴി രേഖപ്പെടുത്താൻ അധികാരമുള്ളത് ഇവർക്ക് മൂന്ന് പേർക്കും അധികാരമുണ്ട് കേട്ടോ. ഡോക്ടർക്ക്, മജിസ്ട്രേറ്റിന്, പോലീസ് ഓഫീസർക്ക്, ഇവർക്ക് മൂന്ന് പേർക്കും ഇന്ത്യൻ എവിഡൻസ് നിയമപ്രകാരം മരണമൊഴി രേഖപ്പെടുത്താം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ്, കഴിഞ്ഞ CPO എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്, നോട്ട് ചെയ്തോളണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സംഭവം നേരിട്ട് കാണുകയാണെങ്കിൽ നേരിട്ട് കണ്ട സംഭവം തെളിവായി സ്വീകരിക്കുന്നത് ഏത് തരം എവിഡൻസാണ്? ഒരു സംഭവം നേരിട്ട് കാണുകയാണെങ്കിൽ നേരിട്ട് കണ്ട സംഭവം തെളിവായി സ്വീകരിക്കുന്നത് ഏത് തരം എവിഡൻസാണ്? ഓപ്ഷൻസ് ഓറൽ എവിഡൻസ്, ഡയറക്റ്റ് എവിഡൻസ്, റിയൽ എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്. ഏതാണ് ആൻസർ? ഡയറക്റ്റ് എവിഡൻസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡയറക്റ്റ് എവിഡൻസ്. ഒരു സംഭവം നേരിട്ട് കാണുകയാണെങ്കിൽ നേരിട്ട് കണ്ട സംഭവം തെളിവായി സ്വീകരിക്കുന്നത് ഏത് തരം എവിഡൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് എവിഡൻസ് ആണ് കേട്ടോ, ഡയറക്റ്റ് എവിഡൻസ്. അടുത്ത ചോദ്യം, CRPC ക്രിമിനൽ നടപടി നിയമസംഹിത 1973 പ്രകാരം വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ കഴിയുന്ന പരമാവധി സമയം എത്രയാണ്? CRPC ക്രിമിനൽ നടപടി നിയമസംഹിത 1973 പ്രകാരം വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ കഴിയുന്ന പരമാവധി സമയം എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 24 മണിക്കൂറാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, 24 മണിക്കൂർ. ഇപ്പോൾ ശ്രദ്ധിച്ചോളണം, CRPC ക്രിമിനൽ നടപടി നിയമസംഹിത 1973 പ്രകാരം വാറണ്ട് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുവാൻ കഴിയുന്ന പരമാവധി സമയം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് കേട്ടോ, 24 മണിക്കൂർ. അടുത്ത ചോദ്യം, ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ 1-ാം ഷെഡ്യൂളിലോ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള മറ്റു നിയമങ്ങളിലോ കൊടുത്തിട്ടുള്ളതും പോലീസിന് വാറണ്ടില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതുമായ കുറ്റകൃത്യങ്ങളെ വിളിക്കുന്നത്? ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ 1-ാം ഷെഡ്യൂളിലോ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള മറ്റു നിയമങ്ങളിലോ കൊടുത്തിട്ടുള്ളതും പോലീസിന് വാറണ്ടില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതുമായ കുറ്റകൃത്യങ്ങളെ വിളിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ജാമ്യം അനുവദിക്കേണ്ട കുറ്റം, ജാമ്യം അനുവദിക്കേണ്ടതില്ലാത്ത കുറ്റം, കോഗ്നൈസബിൾ കുറ്റം, നോൺ കോഗ്നൈസബിൾ കുറ്റം. ഏതാണ് ആൻസർ? കോഗ്നൈസബിൾ കുറ്റമാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, കോഗ്നൈസബിൾ കുറ്റം. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ക്രിമിനൽ നടപടി നിയമസംഹിതയിലെ 1-ാം ഷെഡ്യൂളിലോ അല്ലെങ്കിൽ നിയമപ്രാബല്യമുള്ള മറ്റു നിയമങ്ങളിലോ കൊടുത്തിട്ടുള്ളതും പോലീസിന് വാറണ്ടില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാവുന്നതുമായ കുറ്റകൃത്യങ്ങളെ വിളിക്കുന്നതാണ് കോഗ്നൈസബിൾ കുറ്റം കേട്ടോ. ശ്രദ്ധിച്ചോളണം, പോലീസിന് വാറണ്ടില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാം, കോഗ്നൈസബിൾ കുറ്റമാണ്, കുറ്റമാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, CRPC നിയമം 1973 പ്രകാരം ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്?
CRPC നിയമം 1973 പ്രകാരം ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള CRPC നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, സെക്ഷൻ 41D. അപ്പോൾ ശ്രദ്ധിച്ചോണം, CRPC നിയമം 1973 പ്രകാരം ചോദ്യം ചെയ്യൽ സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 41D ആണ് കേട്ടോ, മറന്നു പോയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. അപ്പം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂടി വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.